ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ത്യയുടെ ബഹിരാകാശ ദൗത്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് നമുക്ക് ആരംഭിക്കാം ഇന്ത്യ വിക്ഷേപിച്ച ആദ്യ കൃത്രിമ ഉപഗ്രഹം ഏതാണ് ആര്യഭട്ട ഇന്ത്യ വിക്ഷേപിച്ച ആദ്യ കൃത്രിമ ഉപഗ്രഹം ആര്യഭട്ടയാണ് ആര്യഭട്ട വിക്ഷേപിച്ച വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചാണ് ആര്യഭട്ട വിക്ഷേപിച്ചത് എവിടെ നിന്നാണ് സോവിയറ്റ് യൂണിയനിലെ ബെയ്ക്കനൂർ വിക്ഷേപണ കേന്ദ്രത്തിൽ നിന്നുമാണ് ആര്യഭട്ട വിക്ഷേപിച്ചത് സോവിയറ്റ് യൂണിയനിലെ ബെയ്ക്കനൂർ വിക്ഷേപണ കേന്ദ്രം തന്നെയാണ് വോൾഗോ ഗ്രാഡ് എന്ന പേരിലും അറിയപ്പെടുന്നത് ഇവിടെ നിന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ചിൽ ആര്യഭട്ട വിക്ഷേപിച്ചത് ഇന്ത്യ വിക്ഷേപിച്ച രണ്ടാമത്തെ ഉപഗ്രഹം ഏതാണ് ഫാസ്കര വൺ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ ഇന്ത്യ വിക്ഷേപിച്ച രണ്ടാമത്തെ ഉപഗ്രഹമാണ് ഫാസ്കര വൺ ഇന്ത്യയുടെ ആദ്യ ഭൗമ നിരീക്ഷണ ഉപഗ്രഹം ഏതാണ് ഭാസ്കര വൺ ഇന്ത്യയുടെ ആദ്യ ഭൗമ നിരീക്ഷണ ഉപഗ്രഹമാണ് ഭാസ്കര വൺ ഇന്ത്യയിൽ നിന്നും വിക്ഷേപിച്ച ഇന്ത്യയുടെ ആദ്യ ഉപഗ്രഹം ഏതാണ് രോഹിണി ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ശ്രീഹരിക്കോട്ടയിൽ നിന്നും വിക്ഷേപിച്ച രോഹിണിയാണ് ഇന്ത്യയിൽ നിന്നും വിക്ഷേപിച്ച ഇന്ത്യയുടെ ആദ്യ ഉപഗ്രഹം ഇതിനു മുമ്പ് വിക്ഷേപിച്ച ആര്യഭട്ടയും ഫാസ്കരയും ഒന്നും ഇന്ത്യയിൽ നിന്നല്ല വിക്ഷേപണം നടത്തിയത് രോഹിണിയുടെ പ്രോജക്റ്റ് ഡയറക്ടർ ആരായിരുന്നു എ പി ജെ അബ്ദുൾ കലാം രോഹിണിയുടെ പ്രോജക്റ്റ് ഡയറക്ടർ എ പി ജെ അബ്ദുൾകലാം ആണ് ഇന്ത്യയുടെ ആദ്യ വാർത്താവിനിമയ ഉപഗ്രഹം ഏതാണ് ആപ്പിൾ ഇന്ത്യയുടെ ആദ്യ വാർത്താവിനിമയ ഉപഗ്രഹത്തിൻ്റെ പേര് ആപ്പിൾ എന്നായിരുന്നു ആപ്പിളിൻ്റെ പൂർണ്ണരൂപം എന്താണ് ഏരിയൻ പാസഞ്ചർ പേലോഡ് എക്സ്പെരിമെൻറ്റ് ആപ്പിളിൻ്റെ പൂർണ്ണരൂപം ഏരിയൻ പാസഞ്ചർ പേലോഡ് എക്സ്പെരിമെൻറ്റ് എന്നാണ് ആപ്പിൾ വിക്ഷേപിച്ചത് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ ഫ്രഞ്ച് ഗയാനയിലെ കൗറൂൽ നിന്നാണ് ആപ്പിൾ വിക്ഷേപിച്ചത് ഇന്ത്യയുടെ ആദ്യത്തെ വിവിധോദ്ദേശീയ ഉപഗ്രഹം ഏതായിരുന്നു ഇൻസാറ്റ് വൺ എ ഇന്ത്യയുടെ ആദ്യത്തെ വിവിധോദ്ദേശീയ ഉപഗ്രഹം ഇൻസാറ്റ് വൺ എ ആണ് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ആദ്യ വിവിധോദ്ദേശീയ ഉപഗ്രഹം ഏതാണ് ഇൻസാറ്റ് റ്റു എ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ആദ്യ വിവിധോദ്ദേശീയ ഉപഗ്രഹം ഇൻസാറ്റ് റ്റു എ ആണ് ഇൻസാറ്റ് എന്നതിൻ്റെ പൂർണ്ണരൂപം എന്താണ് ഇന്ത്യൻ നാഷണൽ സാറ്റലൈറ്റ് സിസ്റ്റം ഇൻസാറ്റ് എന്നതിൻ്റെ പൂർണ്ണരൂപം ഇന്ത്യൻ നാഷണൽ സാറ്റലൈറ്റ് സിസ്റ്റം എന്നാണ് ഇൻസാറ്റ് റ്റു എ ഇന്ത്യ വിക്ഷേപിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ജൂലൈ പത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ജൂലൈ പത്തിന് ഫ്രഞ്ച് ഗയാനയിലെ കൗറൂൽ നിന്നാണ് ഇൻസാറ്റ് ടു എ ഇ ഇന്ത്യ വിക്ഷേപിച്ചത് ഇന്ത്യയുടെ ആദ്യ സമുദ്ര പഠന ഉപഗ്രഹം ഏതാണ് ഓഷ്യൻ സാറ്റ് ഓഷ്യൻ സാറ്റ് വൺ എന്നാണ് ഇതിൻ്റെ പൂർണ്ണമായ പേര് ഇന്ത്യയുടെ ആദ്യ സമുദ്ര പഠന ഉപഗ്രഹമാണ് ഓഷ്യൻ സാറ്റ് വൺ ഇന്ത്യയുടെ ആദ്യ കാലാവസ്ഥാ ഉപഗ്രഹം ഏതാണ് മെഡ്സാറ്റ് ഇന്ത്യയുടെ ആദ്യ കാലാവസ്ഥാ ഉപഗ്രഹം മെഡ്സാറ്റാണ് മെഡ്സാറ്റ് വിക്ഷേപിച്ച വർഷം ഏതാണ് രണ്ടായിരത്തി രണ്ട് ഇന്ത്യയുടെ ആദ്യ കാലാവസ്ഥ ഉപഗ്രഹമായ മെഡ്സാറ്റ് വിക്ഷേപിച്ചത് രണ്ടായിരത്തി രണ്ടിലാണ് രണ്ടായിരത്തി മൂന്നിൽ മെഡ്സാറ്റിന് നൽകിയ പുതിയ പേര് എന്താണ് കൽപ്പന വൺ കൽപ്പന ചൗളയുടെ സ്മരണാർത്ഥം രണ്ടായിരത്തി മൂന്നിൽ മെഡ്സാറ്റിന് കൽപ്പന വൺ എന്ന പേര് നൽകി ഈ പേര് നിർദ്ദേശിച്ചത് അടൽ ബിഹാരി വാജ്പേയി ആണ് വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് മാത്രമായി ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹം ഏതാണ് എജുസാറ്റ് എജുസാറ്റ് ഇന്ത്യ വിക്ഷേപിച്ച വർഷം രണ്ടായിരത്തി നാലാണ് വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കുള്ള ഇന്ത്യയുടെ ഉപഗ്രഹമാണ് എജുസാറ്റ് ഭൂപടങ്ങൾ തയ്യാറാക്കുന്നതിന് വേണ്ടി ഇന്ത്യയെ വിക്ഷേപിച്ച ആദ്യ ഉപഗ്രഹം ഏതാണ് കാർട്ടോസാറ്റ് വൺ ഭൂപടങ്ങൾ തയ്യാറാക്കുന്നതിന് വേണ്ടി ഇന്ത്യ വിക്ഷേപിച്ച ആദ്യ ഉപഗ്രഹം കാർട്ടോസാറ്റ് ആണ് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ റഡാർ ഇമേജിംഗ് സാറ്റലൈറ്റ് ഏതാണ് റിസാറ്റ് വൺ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ റഡാർ ഇമേജിംഗ് സാറ്റലൈറ്റ് റിസാറ്റ് വൺ ആണ് ഫ്രാൻസിൻ്റെ സഹായത്തോടുകൂടി സമുദ്ര പഠനത്തിനു വേണ്ടി ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹം ഏതാണ് സരൾ രണ്ടായിരത്തി പതിമൂന്നിലാണ് സരൾ വിക്ഷേപിച്ചത് ഏത് രാജ്യത്തിൻ്റെ സഹായത്തോടു കൂടിയാണ് സരൽ വിക്ഷേപിച്ചത് ഫ്രാൻസിൻ്റെ സഹായത്തോടു കൂടി ഇന്ത്യയുടെ ആദ്യ ബഹിരാകാശ ടെലിസ്കോപ്പ് ഏതാണ് ആസ്ട്രോസാറ്റ് രണ്ടായിരത്തി പതിനഞ്ചിൽ വിക്ഷേപിച്ച ആസ്ട്രോസാറ്റാണ് ഇന്ത്യയുടെ ആദ്യ ബഹിരാകാശ ടെലിസ്കോപ്പ് ഐ എസ് ആർഒയുടെ മേൽനോട്ടത്തിൽ അണ്ണ യൂണിവേഴ്സിറ്റി നിർമ്മിച്ച ഉപഗ്രഹം ഏതാണ് അനുസാറ്റ് രണ്ടായിരത്തി ഒൻപതിലാണ് അണ്ണ യൂണിവേഴ്സിറ്റി അനുസാറ്റ് എന്ന ഉപഗ്രഹം നിർമ്മിച്ചത് ഇന്ത്യയിൽ ഉപഗ്രഹം നിർമ്മിച്ച ആദ്യ യൂണിവേഴ്സിറ്റിയാണ് അണ്ണ യൂണിവേഴ്സിറ്റി ഇന്ത്യയുടെ ആദ്യ നാനോ ഉപഗ്രഹം ഏതാണ് ജുഗ്നു രണ്ടായിരത്തി പതിനൊന്നിൽ വിക്ഷേപിച്ച ജുഗ്നു ആണ് ഇന്ത്യയുടെ ആദ്യ നാനോ ഉപഗ്രഹം പൂർണ്ണമായും പ്രതിരോധ ആവശ്യങ്ങൾക്കായി ഐ എസ് ആർ നിർമ്മിച്ച ആദ്യ ഉപഗ്രഹം ഏതാണ് ജി സാറ്റ് സെവൻ പൂർണമായും പ്രതിരോധ ആവശ്യങ്ങൾക്കായി ഐ നിർമ്മിച്ച ആദ്യ ഉപഗ്രഹം ജി സാറ്റ് സെവൻ ആണ് ഇന്ത്യയിൽ നിർമ്മിച്ച ഏറ്റവും ഭാരം കൂടിയ ഉപഗ്രഹം ഏതാണ് ജിസാറ്റ് ഇലവൺ ഇന്ത്യയിൽ നിർമ്മിച്ച ഏറ്റവും ഭാരം കൂടിയ ഉപഗ്രഹം ജിസാറ്റ് ഇലവൺ ആണ് ഇതിൻ്റെ ഭാരം എത്രയാണ് അയ്യായിരത്തി എണ്ണൂറ്റി അൻപത്തിനാല് കിലോഗ്രാം ആണ് ജിസാറ്റ് ഇലവണിൻ്റെ ഭാരം അയ്യായിരത്തി എണ്ണൂറ്റി അൻപത്തിനാല് കിലോഗ്രാം ആണ് വലിയ പക്ഷി എന്നറിയപ്പെടുന്ന ഉപഗ്രഹം ഏതാണ് ജിസാറ്റ് ഇലവൺ വലിയ പക്ഷി എന്നറിയപ്പെടുന്ന ഉപഗ്രഹം ജിസാറ്റ് ഇലവൺ ആണ് പ്രപഞ്ചത്തിൻ്റെ നേർക്ക് പ്രപഞ്ചമാണ് പ്രവചനമെന്ന് ഇവിടെ ടൈപ്പ് ചെയ്തപ്പോൾ തെറ്റിപ്പോയതാണ് അപ്പോൾ പ്രപഞ്ചത്തിൻ്റെ നേർക്ക് തുറന്നു വയ്ക്കുന്ന ഇന്ത്യയുടെ കണ്ണെന്നറിയപ്പെടുന്ന ഉപഗ്രഹം ഏതാണ് ആസ്ട്രോസാറ്റ് പ്രപഞ്ചത്തിൻ്റെ നേർക്ക് തുറന്നു വയ്ക്കുന്ന ഇന്ത്യയുടെ കണ്ണെന്ന് അറിയപ്പെടുന്ന ഉപഗ്രഹം ഏതാണ് ആസ്ട്രോസാറ്റാണ് ഒറ്റ വിക്ഷേപണത്തിൽ നൂറ്റിനാല് ഉപഗ്രഹങ്ങളെ ഭ്രമണപഥത്തിലെത്തിച്ച ഇന്ത്യയുടെ ബഹിരാകാശ ദൗത്യം ഏതാണ് പി എസ് എൽ വി സി മുപ്പത്തിയേഴ് ഒറ്റ വിക്ഷേപണത്തിൽ നൂറ്റിനാല് ഉപഗ്രഹങ്ങളെ ഭ്രമണപഥത്തിലെത്തിച്ച ഇന്ത്യയുടെ ബഹിരാകാശ ദൗത്യം പി എസ് എൽ വി സി തേർട്ടി സെവൻ ആണ് പി എസ് എൽ വി സി തേർട്ടി സെവൻ വിക്ഷേപിച്ചത് എന്നാണ് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനഞ്ച് പി എസ് എൽ വി സി തേർട്ടി സെവൻ വിക്ഷേപിച്ചത് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനഞ്ചിനാണ് പി എസ് എൽ വി സി തേർട്ടി സെവൻ്റെ പ്രോജക്റ്റിൽ മുഖ്യനിലയിൽ പ്രവർത്തിച്ച മലയാളി വനിത ആരാണ് ഷുഭ വാരിയർ പി എസ് എൽ വി സി തേർട്ടി സെവൻ്റെ പ്രോജക്റ്റിൽ മുഖ്യനിലയിൽ പ്രവർത്തിച്ച മലയാളി വനിത ഷുഫ വാരിയറാണ് ഐ എസ് ആർ ഒയുടെ നൂറാമത്തെ ബഹിരാകാശ ദൗത്യം ഏതായിരുന്നു പി എസ് എൽ വി സി ട്വൻറ്റി വൺ ഐ എസ് ആർ നൂറാമത്തെ ബഹിരാകാശ ദൗത്യം പി എസ് എൽ വി സി ട്വൻറ്റി വൺ ആണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടോട് കൂടി ഇന്ത്യക്കാരെ ബഹിരാകാശത്തെത്തിക്കാനുള്ള ഇന്ത്യയുടെ പുതിയ പദ്ധതിയുടെ പേര് എന്താണ് ഗഗൻ ഗ്യാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടോട് കൂടി ഇന്ത്യക്കാരെ ബഹിരാകാശത്തെത്തിക്കാനുള്ള ഇന്ത്യയുടെ പദ്ധതിയാണ് ഗഗൻയാൻ യാൻ ഗഗൻ നമ്മുടെ കറണ്ട് അഫേഴ്സ് ക്ലാസ്സുകൾ തുടർന്ന് ഈ പരീക്ഷയുടെ മുമ്പായി നമ്മൾ കറണ്ട് അഫേഴ്സ് ക്ലാസ്സുകൾ ഉൾപ്പെടുത്തുന്നതാണ് ഈ കറണ്ട് അഫേഴ്സ് ക്ലാസ്സുകളിൽ ഗഗൻ യാനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതാണ് സൂര്യനെക്കുറിച്ച് പഠിക്കാൻ ഐ എസ് ആർ ഒ രൂപകൽപ്പന ചെയ്യുന്ന സൂര്യ ഉപഗ്രഹം ഏതാണ് ആദിത്യ എൽ വൺ സൂര്യനെക്കുറിച്ച് പഠിക്കാൻ ഐ എസ് ആർ രൂപകൽപ്പന ചെയ്യുന്ന സൂര്യ പര്യവേഷണ ഉപഗ്രഹമാണ് ആദിത്യ എൽ വൺ ഇന്ത്യയുടെ ആദ്യ ചാന്ദ്ര പര്യവേഷണ ദൗത്യം ഏതാണ് ചന്ദ്രയാൻ വൺ ഇന്ത്യയുടെ ആദ്യ ചാന്ദ്ര പര്യവേഷണ ദൗത്യം ചന്ദ്രയാൻ വൺ ആണ് ചന്ദ്രയാൻ വൺ വിക്ഷേപിച്ചത് എന്നാണ് രണ്ടായിരത്തി എട്ട് ഒക്ടോബർ ഇരുപത്തി രണ്ടിന് രണ്ടായിരത്തി എട്ട് ഒക്ടോബർ ഇരുപത്തി രണ്ടിനാണ് ചാന്ദ്രയാൻ വൺ വിക്ഷേപിച്ചത് ചന്ദ്രയാൻ വണ്ണിൻ്റെ വിക്ഷേപണ വാഹനം ഏതായിരുന്നു പി എസ് എൽ വി സി ഇലവൺ ചന്ദ്രയാൻ വണ്ണിൻ്റെ വിക്ഷേപണ വാഹനം പി എസ് എൽ വി സി ഇലവൺ ആയിരുന്നു ചന്ദ്രയാൻ വൺ ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിൽ എത്തിയത് എന്നാണ് രണ്ടായിരത്തി എട്ട് നവംബർ എട്ടിന് ചന്ദ്രയാൻ വൺ ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിൽ എത്തിയത് രണ്ടായിരത്തി എട്ട് നവംബർ എട്ടിനാണ് ചന്ദ്രയാൻ വണ്ണിലെ മൂൺ ഇമ്പാക്റ്റ് പ്രോബ് ചന്ദ്രോപരിതലത്തിൽ ഇടിച്ചിറങ്ങിയത് എന്നാണ് രണ്ടായിരത്തി എട്ട് നവംബർ പതിനാല് ചന്ദ്രയാൻ വണ്ണിലെ മൂൺ ഇമ്പാക്റ്റ് പ്രോബ് ചന്ദ്രോപരിതലത്തിൽ ഇടിച്ചിറങ്ങിയത് രണ്ടായിരത്തി എട്ട് നവംബർ പതിനാലിനാണ് ചന്ദ്രയാൻ വണ്ണിൻ്റെ പ്രവർത്തനം നിലച്ചതായി ഐ എസ് ആർ പ്രഖ്യാപിച്ചത് എന്നാണ് രണ്ടായിരത്തി ഒൻപത് ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതിന് ചന്ദ്രയാൻ വണ്ണിൻ്റെ പ്രവർത്തനം നിലച്ചത് എന്നാണെന്ന് വേണമെങ്കിൽ പരീക്ഷയ്ക്ക് ചോദിക്കാം അതിൻ്റെ ഉത്തരവും ഇത് തന്നെയാണ് രണ്ടായിരത്തി ഒൻപത് ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതിനാണ് ചന്ദ്രയാൻ വണ്ണിൻ്റെ പ്രവർത്തനം അവസാനിച്ചത് ചന്ദ്രയാൻ മണ്ണിൻ്റെ പ്രോജക്റ്റ് ഡയറക്ടർ ആരായിരുന്നു എം അണ്ണാദുരേ മയിൽസാമി അണ്ണാദുരയാണ് ചന്ദ്രയാൻ വണ്ണിൻ്റെ പ്രോജക്റ്റ് ഡയറക്ടർ ചന്ദ്രനിൽ പതാക പാറിക്കുന്ന എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ നാല് ചന്ദ്രനിൽ പതാക പാറിക്കുന്ന എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ നാലാമത്തെ രാജ്യമാണ് ചന്ദ്രോപരിതലത്തിൽ ജലാംശത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകാൻ ചന്ദ്രയാൻ വണ്ണിൽ നാസ ഘടിപ്പിച്ച ഉപകരണത്തിൻ്റെ പേരെന്താണ് മൂൺ മിനറോളജി മാപ്പർ ചന്ദ്രോപരിതലത്തിലെ ജലാംശത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകാൻ ചന്ദ്രയാൻ മണ്ണിൽ നാസ ഘടിപ്പിച്ചിരുന്ന ഉപകരണത്തിൻ്റെ പേര് മൂൺ മിനറോളജി മാപ്പർ എന്നായിരുന്നു ചന്ദ്രയാൻ വണ്ണ് വിക്ഷേപണത്തിന് ഇന്ത്യയെ സഹായിച്ച രാജ്യം ഏതാണ് റഷ്യ റഷ്യയുടെ സഹായത്തോടു കൂടിയാണ് ഇന്ത്യ ചന്ദ്രയാൻ വണ്ണ് വിക്ഷേപിച്ചത് ഇന്ത്യയുടെ രണ്ടാമത്തെ ചാന്ദ്ര ദൗത്യമായ ചന്ദ്രയാൻ ടു വിക്ഷേപിച്ചത് എന്നാണ് രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ ഇരുപത്തി ഇന്ത്യയുടെ രണ്ടാമത്തെ ചാന്ദ്ര ദൗത്യമായ ചന്ദ്രയാൻ ടു വിക്ഷേപിച്ചത് രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ ഇരുപത്തിരണ്ടിനാണ് ചന്ദ്ര ചന്ദ്രയാൻ ടുവിൻ്റെ പ്രോജക്റ്റ് ഡയറക്ടർ ആരായിരുന്നു വനിത മുത്തയ്യ ചന്ദ്രയാൻ ടുവിൻ്റെ പ്രൊജക്ട് ഡയറക്ടർ വനിത മുത്തയ്യയാണ് ചന്ദ്രയാൻ ടുവിനെ കുറിച്ചും നമ്മൾ കറണ്ട് അഫേഴ്സ് ക്ലാസ്സിൽ കൂടുതലായി പഠിക്കുന്നതാണ് ഇന്ത്യയുടെ ആദ്യ ഗ്രഹാന്തര ദൗത്യം അല്ലെങ്കിൽ ഇന്ത്യയുടെ ആദ്യ ചൊവ്വ ദൗത്യം ഏതാണ് മംഗൾ ഇന്ത്യയുടെ ആദ്യ ഗ്രഹാന്തര ദൗത്യം ഏതെന്ന് ചോദിച്ചാലും ഇന്ത്യയുടെ ആദ്യ ചൊവ്വ ദൗത്യം ഏതെന്ന് ചോദിച്ചാലും ഉത്തരം എന്താണ് മംഗൾ യാൻ വിക്ഷേപിച്ചത് എന്നാണ് രണ്ടായിരത്തി പതിനാല് നവംബർ അഞ്ചിന് സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൽ നിന്നുമാണ് മംഗൾയാൻ വിക്ഷേപിച്ചത് ഈ സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ എവിടെയാണ് അത് ശ്രീഹരിക്കോട്ടയിലാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് അപ്പോൾ മംഗൾയാൻ വിക്ഷേപിച്ചത് രണ്ടായിരത്തി പതിനാല് നവംബർ അഞ്ചിന് സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൽ നിന്നുമാണ് മംഗൾയാൻ ചൊവ്വയുടെ ഭ്രമണപഥത്തിൽ എത്തിയത് എന്നാണ് രണ്ടായിരത്തി പതിനാല് സെപ്റ്റംബർ ഇരുപത്തിനാലിന് മംഗൾയാൻ ചൊവ്വയുടെ ഭ്രമണപഥത്തിൽ എത്തിയത് രണ്ടായിരത്തി പതിനാല് സെപ്റ്റംബർ ഇരുപത്തിനാലിനാണ് മംഗൾയാൻ വിക്ഷേപിച്ച വാഹനം ഏതാണ് പി എസ് എൽ വി സി ട്വൻറ്റി ഫൈവ് മംഗൾയാൻ വിക്ഷേപിച്ച വാഹനം പി എസ് എൽ വി സി ട്വൻറ്റി ഫൈവ് ആണ് ഇന്ത്യയുടെ ബഹിരാകാശ ദൗത്യത്തെക്കുറിച്ചുള്ള ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി അടുത്ത ദിവസം കാണാം താങ്ക്